ഈശോയിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, കോതനല്ലൂർ കന്തീശങ്ങളുടെ ഫൊറന പള്ളിയിലെ എസ് എം ഐ എം യുവജനങ്ങളുടെയും ബഹുമാനപ്പെട്ട കൊച്ചസിൻ്റെയും നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കപ്പെടുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സുറിയാനി കത്തോലിക്കരുടെ ഏറ്റവും കളർഫുള്ളായ ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ഒശാന ഞായർ. ആ ദിവസം വളരെ നേരത്തെ പള്ളിയിലെത്തി ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ കൈകളിൽ നിന്നും ലഭിക്കുന്ന കുരുത്തോലകളുമേന്തി ഈശോയുടെ രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന കാര്യം ഒരിക്കലും ആരും മറന്നുപോകാൻ ഇടയുള്ളതല്ല. ഓശാന നാവിലലിഞ്ഞു ചേരേണ്ട ഒരു വാക്കാണ്. കാരണം വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ചരിത്രങ്ങൾ മാറ്റപ്പെട്ടിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഓശാന ഞായറാഴ്ചയുടെ ഏറ്റവും വലിയ ആകർഷണം കുരുത്തോല തന്നെയാണ്. കുരുത്തോല നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബോധ്യമുണ്ട്. വളരെ ഭംഗിയുള്ള, വളരെ ആകർഷണീയമായ, മൃദുവായ കുരുത്തോല കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ചുക്കിച്ചുരുണ്ട് ഭംഗിഹീനമായി വളരെ കഠിനമായി മാറുന്നു. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ജീവിതവും. എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന, എല്ലാവരാലും കീർത്തിക്കപ്പെടുന്ന മനുഷ്യരുടെ ജീവിതമെന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആളുകൾ ചിലപ്പോൾ നിന്ദിച്ചേക്കാം, ചിലപ്പോൾ എതിർത്തു പറഞ്ഞേക്കാം. ഈശോയുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഓശാന പാടിക്കൊണ്ട് അവിടുത്തെ എതിരേറ്റവർ ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട്, ീശോയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഫലം അനുഭവിച്ചിട്ട് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അതിന് മറുപടിയായി ഈശോ കുരിശിൽ നിറുകയിൽ കിടന്ന് അവർക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു: പിതാവെ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഓശാന വിളികളുടെ ആരവങ്ങളോടുകൂടി നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനവും മരണവും ഉദ്ധാനവും നമ്മെ മറ്റൊരു പുതുജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. ഇന്നുവരെ നാം ചരിച്ചിരുന്ന മാർഗത്തിൽ നിന്ന് മാറി പുതിയ ഒരു ജീവിതം നയിക്കുവാനായി ഓശാന ഞായർ നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരു വിളിക്കപ്പുറം ദൈവം നമ്മെ കാത്തു നിൽക്കുന്നു എന്നുള്ള ബോധ്യമാണ് ഓശാന ഞായർ നമുക്ക് നൽകുന്നു. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കഴുതപ്പുറത്ത് വിനയാന്വിതനായി എഴുന്നള്ളി വന്ന രാജാവിനെ സ്വീകരിക്കാനായി ജെറുസലേം വീഥികൾ ഒരുങ്ങിയതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാനായി നമുക്കും ഒരുങ്ങാം. ഒരു വിളിക്കപ്പുറം നമ്മെയും കാത്തു നിൽക്കുന്ന പരമകാരുണികനായ ദൈവത്തെ സ്വജീവിതത്തിലേക്കും സ്വഭവനത്തിലേക്കും സ്വീകരിക്കുവാൻ ഈ വലിയ ആഴ്ച നമുക്കെല്ലാവർക്കും സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.